നമസ്കാരം ഉത്തർപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്ററേയും ഭാര്യയും അറസ്റ്റ് ചെയ്ത നടപടി വിവാദത്തിലാവുന്നു പാസ്റ്റർ സന്തോഷ് ജോണും ഭാര്യ ജിജിയുമാണ് അറസ്റ്റിലായത് ബജറംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് ഇവരെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗാസിയാബാദ് ഇന്ദിരാപുരത്താണ് സംഭവം നടന്നത് ദമ്പതികൾ ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ബജറംഗ് ദൾ പ്രവർത്തകൻ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു ഇരുവരും ക്രിസ്തു മതം സ്വീകരിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചതായും പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ആരോപണം ജോണിന്റെ സഹായി മീനാക്ഷി സിംഗ് നിഷേധിച്ചു ഞായറാഴ്ച ജോണും ഭാര്യയും സേവന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വന്ന് പ്രശ്നമുണ്ടാക്കുകയും മതപരിവർത്തനം നടക്കുന്നതായി ആരോപണം ഉന്നയിക്കുകയുമായിരുന്നു എന്നാണ് മീനാക്ഷി സിംഗ് പറഞ്ഞത് ഇരുവരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇവർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചതിനെ തുടർന്നായിരുന്നു നടപടിയെന്നും മീനാക്ഷി സിംഗ് ആരോപിച്ചു ഗാസിയാബാദ് ഇന്ദിരാപുരത്താണ് സംഭവം ഇവരുടെ വീട്ടിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റിനെതിരെ ശശി തരൂർ എം പി രംഗത്തുമെത്തി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് നാണക്കേടാണ് എന്ന് ട്വീറ്റ് ചെയ്തു ആരോപണങ്ങളുടെ പേരിലാണ് അറസ്റ്റ് എന്നും തരൂർ ട്വീറ്റ് ചെയ്തു ദമ്പതികൾ പ്രാർത്ഥന നടത്തുന്ന ഹാൾ വാടകയ്ക്ക് എടുക്കുകയും ആളുകളെ ക്രിസ്തു മതം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ബജറംഗ പ്രവർത്തകരുടെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉത്തർപ്രദേശ് നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമം പ്രകാരമാണ് ദമ്പതികൾക്കെതിരെ കേസെടുത്തത് എന്നാൽ സന്തോഷം ഭാര്യയും പ്രസംഗങ്ങൾ നടത്തുമെങ്കിലും ആരെയും മതപരിവർത്തനത്തിന് നിർബന്ധിക്കാറില്ല എന്ന് അയൽവാസികൾ പറഞ്ഞുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ക്രിസ്തു മതം സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും ഒരു വീട് പണിയാൻ ഇരുപത്തി അഞ്ച് ചതുരശ്ര മീറ്റർ പ്ലോട്ടും ദമ്പതികൾ വാഗ്ദാനം ചെയ്തു എന്നാണ് പരാതി നൽകിയവർ പറയുന്നത് കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും പരിപാലിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നും പാവപ്പെട്ടവരെയും നിസ്സഹായരായവരെയും ഇവർ ലക്ഷ്യം വെക്കുന്നുവെന്നും ആരോപണം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉത്തർപ്രദേശ് നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമം അനുസരിച്ചാണ് ദമ്പതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് കുറ്റം തെളിഞ്ഞാൽ ഒരു വർഷം മുതൽ അഞ്ചു വർഷം വരെ ജയിലിൽ കഴിയേണ്ടതായി വരും ഇവരുടെ വീട്ടിൽ നിന്ന് ചില രേഖകളും ഫോണുകളും പിടിച്ചെടുത്തു എന്നാണ് ഡി സി പി ദീക്ഷ ശർമ്മ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഇയാൾ ഗാസിയാബാദിൽ ക്രിസ്തുമത പ്രചരിപ്പിക്കുന്നു ഓപ്പറേഷൻ അഗയപിയുമായി ബന്ധപ്പെട്ട യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ ഫോർ ഇന്ത്യ എന്ന മിഷണറി സംഘടനയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വീട്ടിൽ നിന്നാണ് പോലീസ് ദമ്പതികളെ കസ്റ്റഡിയിലെടുത്തത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തുവന്ന വിവരം ഇരുപത് പേരെ മതപരിവർത്തനം നടത്തി ക്രിസ്തുമതത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് പോലീസ് പറഞ്ഞത് എന്നാൽ സന്തോഷം ഭാര്യയും പ്രസംഗങ്ങൾ നടത്തുമെങ്കിലും ആരെയും മതപരിവർത്തനത്തിന് നിർബന്ധിക്കാറില്ല എന്നാണ് അയൽവാസികൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയാണ് അയൽവാസികളുടെ പ്രതികരണങ്ങളടക്കം വാർത്തയാക്കിയത് അറസ്റ്റിനെതിരെ ശശി തരൂർ എം പി രംഗത്തെത്തി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് നാണക്കേടാണ് എന്നാണ് തരൂറിന്റെ ട്വീറ്റ് ആരോപണങ്ങളുടെ പേരിലാണ് എന്നും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുമാണ് ശശി തരൂർ ട്വീറ്റ് ചെയ്തത് യു പിയിൽ സമാനമായ അറസ്റ്റുകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെയാണ് തരൂർ രംഗത്ത് എത്തിയത്